ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ ഏവരുടെയും ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ന്യൂയോർക്ക് സിറ്റിയിലെ 99-ാമത്തെ മേയറായിരുന്നു ഫിയറെല്ലോ ലഗാർഡിയ. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു ചെറുപുഷ്പം എന്ന്. ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു ലഗാർഡിയ. 1935 January വളരെ തണുപ്പുള്ളൊരു രാത്രിയിൽ കുറ്റകരമായ അനാസ്ഥ കണ്ടതിനെ തുടർന്ന് ഒരു ജഡ്ജിയെ മാറ്റി നിർത്തിയതിനു ശേഷം ലഗാർഡിയ ആ കോടതിയുടെ ചാർജ് ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട സ്ത്രീയെ കൈകൾ ബന്ധിച്ച് ഒരു വ്യാപാരി അവിടെ കൊണ്ടുവന്നു. ഒരു റൊട്ടി മോഷ്ടിച്ചു എന്നതായിരുന്നു അവരുടെ മേലുള്ള കുറ്റം. സ്ത്രീയാണെങ്കിൽ ആ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. താൻ വിധവയാണെന്നും തൻ്റെ മക്കൾ തന്നെ സംരക്ഷിക്കുന്നില്ലെന്നും വിശപ്പ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും സ്ത്രീ ബോധിപ്പിച്ചപ്പോൾ ആ സ്ത്രീയെ വെറുതെ വിടാൻ ലഗാർഡി ആഗ്രഹിച്ചു. പക്ഷേ ആ വ്യാപാരി അതിന് സമ്മതിച്ചില്ല. മാതൃകാപരമായി അവളെ ശിക്ഷിച്ചില്ല എങ്കിൽ മറ്റുള്ളവരും ഈ കുറ്റം ആവർത്തിക്കുമെന്ന് ആ വ്യാപാരി പറഞ്ഞു. ലഗാർഡിയ ആ സ്ത്രീയോട് പറഞ്ഞു, നീ കുറ്റക്കാരി തന്നെയാണ്, അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് $10 ശിക്ഷ വിധിച്ചു. വിധി എഴുതി ഒപ്പിട്ടതിന് ശേഷം അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നിന്ന് $10 എടുത്ത് കോടതിയെ ഏൽപ്പിച്ചു. മാത്രമല്ല, ഒരു സാധു സ്ത്രീയുടെ പട്ടിണി മനസ്സിലാക്കാഞ്ഞതിന് അവിടെ കൂടിയ എല്ലാവരെയും 50 cents വീതം ശിക്ഷിച്ചു. ആ പണം സ്വരൂപിച്ച് ആ സ്ത്രീക്ക് നൽകുകയും ചെയ്തു. ഇതുതന്നെയാണ് കുരിശിലും സംഭവിച്ചത്. പിതാവായ ദൈവം തൻ്റെ നീതിയിൽ നമ്മെ ഏവരെയും കുറ്റക്കാരനാണെന്ന് കണ്ടു. എന്നാൽ അതിൻ്റെ മറുവിലയായി തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമായി നമുക്ക് നൽകി. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദിവസമാണ് ഗുഡ് ഫ്രൈഡേ. കാരണം വചനത്തിൽ പറയുന്നത് പോലെ ഒരു വ്യത്യാസവുമില്ലാതെ നാം എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നതുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നിത്യശിക്ഷാവിധിയിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനായി ഏറ്റവും ശപിക്കപ്പെട്ടതായ കുരിശു മരണത്തിലൂടെ നമുക്കെല്ലാവർക്കും വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്ന ദിനം. ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണം ഞാൻ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടതായ ഒന്നാണ് യേശുവിനോടൊപ്പം ക്രൂശിച്ച കള്ളന്മാരുടെ അനുഭവവും. യേശുവിനെ ക്രൂശിച്ചതായ കുരിശിൽ നിന്നും സമദൂരത്തായി ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നതായ രണ്ട് കള്ളന്മാർ. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നിന്ദിയുടെയും പരിഹാസത്തിൻ്റെയും വെല്ലുവിളികളുടെയും ഒക്കെ സ്വരം യേശുവിൻ്റെ നേരെ ഉയരുമ്പോൾ മരണവേദനയുടെ ആ സമയത്ത് പോലും പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം തിരിച്ചറിയുന്നതായ ഒരു കള്ളൻ തൻ്റെ മരണം ആഗ്രഹിക്കുന്നവരെ പോലും ശപിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന തിരിച്ചറിവ് ആ കള്ളൻ്റെ ഉള്ളത്തെ പ്രകാശമാക്കിയിരിക്കണം. തൻ്റെ ഹൃദയത്തിലെ പാപമാകുന്ന ഇരുട്ടിലേക്ക് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ അവൻ സ്വീകരിക്കുന്നു. അതിലൂടെ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുക എന്ന മാനസാന്തരത്തിലേക്ക് ആ കള്ളൻ മാറുകയാണ്. അനുതാപത്തോടും വിശ്വാസത്തോടും കൂടി യേശുവിനോട് അപേക്ഷിച്ചതായ കള്ളനോടുള്ളതായ യേശുവിൻ്റെ മറുപടി പ്രകാരമാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിലിരിക്കും എന്ന്. ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ് പറദീസ. യേശുവിൽ നിന്ന് സമദൂരത്തായിരുന്ന കള്ളന്മാരിൽ ഒരാൾക്ക് യേശുവിൻ്റെ സാന്നിധ്യം പറദീസയുടെ വാഗ്ദാനമായ പുതുജീവൻ ലഭിച്ചെങ്കിൽ മറ്റേ കള്ളൻ്റെ ജീവിതം ഇരുളടഞ്ഞതായി തീരുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ധ്യാനിക്കുന്ന ഈ വേളയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് തിരിയുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ
അനേകം അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടും അതിന് ഇതുവരെയും നാം തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇരുൾ നിറഞ്ഞതായിരിക്കും. ഇതിൽ ഏത് വേണമെന്നുള്ളത് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ജീവൻ്റെ മാർഗമോ അതോ നാശത്തിൻ്റെ മാർഗമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപുത്ര, അങ്ങയുടെ ക്രൂശ് മരണത്താലുള്ള രക്ഷാകരമായ ദൈവിക പദ്ധതിയെ ഉൾക്കൊള്ളുവാനും ദൈവികമായ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.